ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്റ്റിജിയാണേ. സ്റ്റിജിസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഓവൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി, ഒരു ഡ്രൈ ഫ്രൂട്ട് ബട്ടർ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വന്നാലോ. ഡ്രൈ ഫ്രൂട്ട് ബട്ടർ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ ഇതിന് യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം 1-2 പ്രാവശ്യം നിങ്ങളിത് ഈ പൊടി നന്നായിട്ട് അരിച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് പൊടി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം, എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് അരച്ചതിന് ശേഷം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മൈദയും കോൺഫ്ലവറും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായിട്ട് ഒന്നിച്ച് മിക്സായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് 2 പിഞ്ച് ഉപ്പും കൂടെ നിങ്ങൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതും അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സാൾട്ടഡ് ബട്ടറല്ല. ബട്ടറിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര, അതായത് ഐസിംഗ് ഷുഗറായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ പക്ഷേ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ബീറ്റർ ഉപയോഗിച്ച് പഞ്ചസാര ബട്ടറിൽ നന്നായിട്ട് മെൽറ്റാവുന്ന രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന ബട്ടറായാലും ഏത് സാധനങ്ങളായാലും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം ഉപയോഗിക്കുന്നുണ്ടത്. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് 2 മണിക്കൂർ മുൻപെങ്കിലും പുറത്തെടുത്ത് വെച്ച സാധനങ്ങളായിരിക്കണം നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ച് നമ്മൾ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മുട്ടയും ബട്ടറും ഒക്കെ നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സൈഡിലുള്ള ബാറ്റർ ഫുള്ളായിട്ട് നടുവിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് വാനില എസൻസ് നന്നായിട്ട് ബാറ്ററിൽ ബ്ലെൻഡ് ആവുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒരു സ്പാച്ചുല ഉപയോഗിച്ച് വേണം ഇനി നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കാൻ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന, അരിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ മൈദയും കോൺഫ്ലവറും എല്ലാം തന്നെ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ബട്ടറിൻ്റെ ബാറ്ററിലേക്കിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണം. പെതുക്കെ പെതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കട്ട പിടിച്ചു പോവും. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ടും ഡ്രൈ നട്ട്സും എടുത്തിട്ടുണ്ട്. അത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്, എല്ലാം കൂടി 1 കപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ സ്കിന്നാണ് ചീകിയിട്ട് കൊടുക്കുന്നത്. അത് ഏകദേശം 1 ടീസ്പൂണോളം മതി. 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ സ്കിന്ന് ഞാൻ അതിലേക്ക് ചീകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നുകൂടി മിക്സായിട്ട് വരുന്ന രീതിയിൽ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ഓറഞ്ചിൻ്റെ സ്കിന്നും എല്ലാം നമ്മുടെ ബാറ്ററിൽ മിക്സായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ബേക്ക് ചെയ്യുന്നത് ഞാൻ സ്റ്റൗവിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പഴയ പാൻ എടുത്തിട്ടുണ്ട്. ആ പാൻ നമ്മൾ സ്റ്റൗവിലേക്ക് ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടാക്കണം. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാൻ എടുത്ത് വേണം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാന് നമ്മൾ വെച്ച് കൊടുത്ത പഴയ പാനിന് മുകളിലായിട്ട് വെച്ച് 5 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യണം.
നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ള പാൻ വേണം നിങ്ങൾ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുക. അത് 5 മിനിറ്റ് ഫ്രീ ഹീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട ശേഷം അതിലേക്ക് ബട്ടർ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിൽ സൈഡിലും ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലും ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഞാൻ പറഞ്ഞ അളവിൽ തന്നെ നിങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ട് കിട്ടും. എന്നാൽ കേക്കിൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്പാച്ചിൽ ഉപയോഗിച്ച് അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേ അളവിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാനിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നിങ്ങൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. എനിക്കൊരു കറക്റ്റ് 45 മിനിറ്റിനുള്ളിൽ തന്നെ ബേക്കായിട്ട് കിട്ടി. നിങ്ങൾ 45 മിനിറ്റ് ശേഷം ഒന്ന് തുറന്ന് നോക്കണം അത് ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പം ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ കേക്കിൻ്റെ ബാറ്ററി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടി നിങ്ങളൊന്ന് കൂടി അതൊന്ന് ബേക്കാക്കിയെടുക്കണം. എൻ്റെ കേക്ക് ഇവിടെ ഏകദേശം 45 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ച് അതൊന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ ബാറ്ററൊന്നും അതിൽ പിടിച്ചിട്ടില്ല. നന്നായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് ഇളകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ബട്ടർ പേപ്പർ ഫുള്ളായിട്ട് ഇങ്ങനെ ഇളകി ഇങ്ങനെ പോരുന്നുണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൽ നിന്ന്. ഇനി നമുക്ക് കേക്ക് ഒരു സെറൻ ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ കേക്ക് കണ്ട നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ഈ കേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ കണ്ടതാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടും. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ അവരുടെ ബർത്ത്ഡേക്കോ എന്തെങ്കിലും വിശേഷ അവസരങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഈ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്ക് വീട്ടിൽ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾക്കെൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കേട്ടോ, വളരെ ഞാൻ കട്ട് ചെയ്യുമ്പം തന്നെ വളരെ സോഫ്റ്റായിട്ട് കത്തി വേഗത്തിൽ ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ളൊരു കേക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you.